മലയാള സിനിമകൾ തുടർച്ചയായി തമിഴ്നാട്ടിലും ഹിറ്റാവുകയാണ്. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു എന്നിവയ്ക്ക് പിന്നാലെ ആടുജീവിതം കൂടി എത്തുമ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകൾക്ക് പറയാനുള്ളത്? പരിശോധിക്കാം. ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ സ്വീകാര്യതയാണ് മലയാള സിനിമകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സാണ് ഒരു വലിയൊരു ട്രെൻഡ് സെറ്ററായി തന്നെ മാറിയത്. ഈ ലിയോയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലൊക്കെ ആള് കുറഞ്ഞ സമയമായിരുന്നു. പല ഇൻഡസ്ട്രി എക്സ്പേർട്സും പറയുന്നത് ഈ ഏപ്രിൽ, മാർച്ച്, ഏപ്രിലൊക്കെ തന്നെ ഏറ്റവും ലീൻ പീരീഡ് തമിഴ് സിനിമയ്ക്കും തിയേറ്ററുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് മഞ്ഞുമൽ ബോയ്സ് വരികയും തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ആദ്യം ഒരു 10-20 തിയേറ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് നൂറുകണക്കിന് തിയേറ്ററുകളിലേക്ക് പോവുകയും വലിയൊരു വിജയമായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ആടുജീവിതവും വലിയ പ്രതീക്ഷയുണർത്തി വലിയ തരംഗമായി തന്നെ ഇവിടേക്ക് എത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ പ്രശസ്തമായ ഈഗ സിനിമാസിലാണ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 സ്ക്രീനാണുള്ളത്. അതിൽ 2 മലയാള സിനിമകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. വളരെ അപൂർവമായ ഒരു കാര്യമാണ്. നമുക്ക് കാണാം, മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും 2 സിനിമകൾ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. എന്നോടൊപ്പം ചില മലയാളികൾ കൂടി ചേരുകയാണ്. പാലക്കാട് സ്വദേശിയായ സുജിത്. സുജിത്ത്, എനിക്ക് തോന്നുന്നു ഒരു റയർ സംഭവമാണ് അല്ലെ മലയാള സിനിമകൾ? സിനിമ ഇപ്പൊ അടുത്തായിട്ടാണ് ഇപ്പൊ ഈ ഒരു തരംഗം വന്നു തുടങ്ങിയത്. ഇപ്പൊ കുറച്ചായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു ട്രെൻഡ് സെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മലയാളം നമ്മുടെ കേരളത്തിലെ തിയേറ്ററിനെക്കാട്ടും ഏറ്റവും കൂടുതൽ തിരക്കിപ്പോ ഈ 2-3-4 ആഴ്ചകളായിട്ട് വല്ലാത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ് ആൾക്കാരാണ് ഇപ്പോൾ ഇത് 90% ഇപ്പോൾ തിയേറ്ററിന് മലയാളിയിൽ ഒരുവിധം കണ്ടു കഴിഞ്ഞു. അതിനെക്കാട്ടും 90% ഇപ്പോൾ തമിഴ് ആൾക്കാർ ഫുൾ ഹൗസ് ഫുൾ ഷോസ് ആണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മെയിൻ തിയേറ്ററുകളിലും. മാഡം ഒക്കെ സിനിമയ്ക്ക് പോയപ്പോൾ കാണുമ്പോൾ എന്തായിരുന്നു? ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, അതായത് ഇറങ്ങിയതിന്റെ ആ തൊട്ടടുത്ത ദിവസമാണ് പോയത്. അപ്പൊ വളരെ കുറവായിരുന്നു തമിഴ് ആൾക്കാര്. പക്ഷേ ഇപ്പോഴാണ് ആ പഞ്ച് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് തോന്നുന്നു. കേരളത്തിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും മഞ്ഞുമൽ ബോയ്സ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടുത്തെ പല സ്വീകാര്യതയുള്ള റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് സിനിമയെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല എല്ലാവരും ഈ മഞ്ഞുമലിനും പ്രേമലുവിനും ഒക്കെ പിന്നാലെ മറ്റൊരു മലയാള സിനിമ കൂടി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പലപ്പോഴും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിൽ മാത്രമാണ് മലയാള സിനിമകൾ ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെ ഓടുന്നതിനും വലിയ സ്വീകാര്യത നേടുന്നതിനും കാരണമാകുന്നുണ്ട്. അടുത്തിടെ IPL മത്സരം കാണാൻ ചെപ്പോക് സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അതിന്റെ ഇടവേളയിൽ ഈ മഞ്ഞുമൽ ബോയ്സിലെ ഡയലോഗുകൾ കേൾപ്പിക്കുകയും ആളുകൾ വലിയ ആരവമുയർത്തുകയും ചെയ്യുന്നത് കണ്ടു. അങ്ങനെ പ്രായഭേദമന്യേ വലിയ ആരവം വലിയ സ്വീകാര്യത മറ്റ് ഭാഷകളിൽ മലയാള സിനിമയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്.